നമ്മള് മനുഷ്യാവകാശ രേഖയിലെ 30 ആർട്ടിക്കിളും എടുത്ത് അതിനെ മത ധാർമ്മികതയുമായി താരതമ്യം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണ് എന്ന് നിങ്ങൾക്കൊക്കെ ഏറെക്കുറെ മനസ്സിലായി കാണും. നമ്മൾ സ്വതന്ത്ര ചിന്തകർ, യുക്തിവാദികൾ മതവിമർശനങ്ങൾ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് മതത്തിൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുമ്പോൾ, മതസംരക്ഷകർ നമ്മളോട് ചോദിക്കുന്ന ഒരു യമണ്ടൻ ചോദ്യമുണ്ട്: നിങ്ങൾക്ക് ധാർമ്മികതയെക്കുറിച്ചൊക്കെ പറയാൻ എന്ത് അർഹതയാണുള്ളത്? നിങ്ങളുടെ കയ്യിൽ ധാർമ്മികതയ്ക്ക് എന്തൊരു അളവുകോലാണുള്ളത്? നിങ്ങൾക്ക് വല്ല കിത്താബുമുണ്ടോ? നിങ്ങളെല്ല കിത്താബുണ്ടെങ്കിൽ അതും കൊണ്ടുവരിൻ, എന്നിട്ട് മതി ഞങ്ങളുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യാൻ എന്നൊക്കെയാണ് മതത്തിൻ്റെ ആളുകൾ നമ്മളോട് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ പലതവണ മറുപടി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഏതെങ്കിലും ഒരു കാലത്ത് ആരെങ്കിലും എഴുതി വെച്ച ഒരു കിത്താബിനെ മാത്രം അവലംബിച്ചല്ല നമ്മൾ ജീവിതത്തെ കാണുന്നത്, ധാർമ്മികതയെ കാണുന്നത്, മാനവികതയെ കാണുന്നത്. മറിച്ച് ലോകത്ത് നമ്മുടെ മുമ്പിൽ ലഭ്യമായിട്ടുള്ള എല്ലാ കിത്താബുകളും നമ്മുടെ കിത്താബുകളാണ്. ആ കിത്താബുകളിൽ നിന്നെല്ലാം നമുക്ക് നല്ലതെന്ന് നമ്മുടെ യുക്തിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം, ചീത്ത എന്ന് നമുക്ക് തോന്നുന്നത് തള്ളിക്കളയാം. അങ്ങനെ എല്ലായിടത്തുനിന്നും നല്ലത് മാത്രം പെറുക്കിയെടുത്ത് ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഏറ്റവും നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ കഴിയുക. ഇവിടെ നമ്മൾ ആധുനിക കാലത്ത് മനുഷ്യൻ്റെ സ്വതന്ത്ര ചിന്തയിലൂടെ, മനുഷ്യൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ, മനുഷ്യൻ ചരിത്രത്തിൽ നിന്നും പഠിച്ച പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ സ്വയം തയ്യാറാക്കിയ, അത് ഒരു മനുഷ്യനല്ല പല മനുഷ്യർ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ തയ്യാറാക്കിയ ഏറ്റവും പുതിയ ധാർമ്മിക സങ്കല്പങ്ങൾ, മനുഷ്യനെ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഒന്നായി കണ്ടുകൊണ്ട് പുതിയ ഒരു ലോകത്തിന് വേണ്ടി മനുഷ്യൻ ആവിഷ്കരിച്ചിട്ടുള്ള മാനവികതയുടെ അടിസ്ഥാന തത്വങ്ങളാണ് മനുഷ്യാവകാശ രേഖ എന്ന പേരിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു, അത് ലോകാവസാനം വരേക്ക് മാറ്റം വരുത്താൻ പാടില്ലാത്ത, വെള്ളിപുള്ളി മാറ്റാൻ പാടില്ലാത്ത ഒരു രേഖയല്ല, മറിച്ച് കാലാനുസൃതം വികസിപ്പിക്കാവുന്നതും പരിഷ്കരിക്കാവുന്നതുമായ മനുഷ്യനിർമ്മിതമായ ഒരു ധാർമ്മിക സങ്കല്പമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും പുതിയ കാര്യങ്ങൾ ഈ മനുഷ്യാവകാശങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ഇൻ്റർനെറ്റ് ആക്സസ് എല്ലാവർക്കും മനുഷ്യാവകാശമായി ലഭ്യമാക്കുക എന്നതിനെക്കുറിച്ചും, അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രൈവസി, എല്ലാവരുടെയും ഡിജിറ്റൽ പ്രൈവസി കാത്തു സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിലുമൊക്കെ ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ഒരുപക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രേഖ വികസിപ്പിക്കും. അങ്ങനെ മനുഷ്യനിർമ്മിതമായ ഒരു ധാർമ്മിക സങ്കല്പം, കാലാനുസൃതം വികസിച്ചുകൊണ്ടും പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടും ഇരിക്കുന്ന ഒരു ധാർമ്മിക സങ്കല്പം എന്ന നിലക്കാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷനെ ഒരു അവലംബമാക്കിയെടുക്കുന്നത്. അത് ആധുനികമാണ്. ഈ നമ്മൾ ജീവിക്കുന്ന നൂറ്റാണ്ടിലാണ് ഇത് വന്നിട്ടുള്ളത്. അത് മനുഷ്യനിർമ്മിതമാണ്. അങ്ങനെയുള്ള ഒരു രേഖയെ അവലംബമാക്കിക്കൊണ്ട് നമ്മൾ ആകാശത്തു നിന്ന് ദൈവങ്ങൾ കെട്ടിയിറക്കിയെന്നും, ദൈവങ്ങൾ കൊടുത്തയച്ചുവെന്നും, ദൈവങ്ങളുടെ പ്രവാചകന്മാരും അവതാരങ്ങളും വന്ന് അവതരിപ്പിച്ചുവെന്നും ഒക്കെ അവകാശപ്പെടുന്ന മതധാർമ്മികതയുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഈ മതങ്ങളെല്ലാം അതുണ്ടായ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ പരിമിതമായ ചിന്തയിൽ നിന്നും, മനുഷ്യൻ്റെ ആ കാലഘട്ടത്തിലെ പരിമിതമായ ധാർമ്മിക ബോധത്തിൽ നിന്നും ഉരുവം കൊണ്ടതാണ് എന്ന പച്ച പരമാർത്ഥം ഈ മതവിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. മനുഷ്യാവകാശ പ്രഖ്യാപന രേഖയിലെ 30 ആർട്ടിക്കിൾസും എത്ര സമഗ്രമായും എത്ര വിശാലമായും എത്ര ഉദാത്തമായുമാണ് മനുഷ്യനെ കാണുന്നതും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതും, അതേസമയത്ത് എത്രമാത്രം പ്രാകൃതവും ബാലിശവും നിസ്സാരവുമായ കാര്യങ്ങളാണ് മതഗ്രന്ഥങ്ങൾ ധാർമ്മികതയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ നമുക്ക് പിന്നെയും ചർച്ച ചെയ്യാം. നമ്മൾ ഈ 30 ആർട്ടിക്കിളും ഇതുപോലെ ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് സമഗ്രമായി അതിനെ വിലയിരുത്തുകയും താരതമ്യം ചെയ്യുകയും ചെയ്യാം. ഇന്ന് ഞാൻ അതിൻ്റെ 6-ാമത്തെ ആർട്ടിക്കിളിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. 6-ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത്, ലോകത്ത് എവിടെയായാലും, ലോകത്ത് എവിടെ നിന്നുള്ള മനുഷ്യരായാലും അവരുടെ മനുഷ്യാവകാശങ്ങൾക്ക് നിയമപരമായ പരിരക്ഷയും പ്രൊട്ടക്ഷനും ലഭിക്കണം എന്നതാണ്. ഇതൊക്കെ ആധുനിക മനുഷ്യർക്ക് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു?
ഒരു ഗോത്രകാലത്ത് ആ ഗോത്രത്തിൻ്റെ ടെറിട്ടറിയിലേക്ക് മറ്റൊരു ഗോത്രക്കാർക്ക് പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല. അഥവാ അങ്ങനെ പ്രവേശിച്ചാൽ തന്നെ അത് ഈ ഗോത്രത്തെ കീഴടക്കാനും അവരെ ആക്രമിക്കാനും വേണ്ടിയായിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഗോത്രവും തൊട്ടടുത്തുള്ള മറ്റു ഗോത്രങ്ങളെ ഏതു നിമിഷവും കടന്നാക്രമിക്കുക, കീഴ്പ്പെടുത്തുക, അങ്ങനെ സ്വന്തം ഗോത്രം വികസിപ്പിക്കുക, ഇതായിരുന്നു ഒരു നൂറ്റാണ്ട് മുമ്പ് വരെയുള്ള മനുഷ്യൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇതായിരുന്നു ഗോത്രകാലം കഴിഞ്ഞ് രാജ്യങ്ങൾ വന്നു, സാമ്രാജ്യങ്ങൾ വന്നു, ഇതെല്ലാം ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു രാജ്യത്തും ഒരു ഗോത്രത്തിലും ഒരു മനുഷ്യനും സമാധാനത്തോടെ ഇരതേടാനോ ഇണചേരാനോ അല്ലെങ്കിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാനോ കഴിയുമായിരുന്നില്ല. ഏത് നിമിഷവും നമ്മുടെ ഗോത്രത്തെ മറ്റൊരു ഗോത്രം ആക്രമിക്കാം, അല്ലെങ്കിൽ നമ്മളെ കീഴ്പ്പെടുത്താം, നമ്മളെ അടിമകളാക്കാം, നമ്മളെ കൊന്നൊടുക്കാം, ഇതായിരുന്നു അവസ്ഥ. പിന്നീട് രാജ്യങ്ങൾ വന്നപ്പോഴും ഇതുതന്നെയായിരുന്നു അവസ്ഥ. ഒരു രാജ്യത്തിനും സമാധാനത്തോടെ നിലനിൽക്കാൻ കഴിയുമായിരുന്നില്ല. നിലനിൽക്കണമെങ്കിൽ മറ്റു രാജ്യങ്ങളെ ചെറുക്കാൻ ആവശ്യമായ, പ്രതിരോധത്തിനാവശ്യമായ ശക്തി സംഭരിക്കേണ്ടതുണ്ടായിരുന്നു, ആയുധങ്ങൾ സംഭരിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ആയുധങ്ങളും ശക്തിയും ഏറ്റവും കൂടുതൽ സംഭരിച്ച് മറ്റു രാജ്യങ്ങളെയും മറ്റു ഗോത്രങ്ങളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി തൻ്റെ ഗോത്രം തൻ്റെ രാജ്യം വികസിപ്പിക്കാൻ കഴിയുന്നവരെയായിരുന്നു ചരിത്രം മഹാന്മാരെന്ന് വിളിച്ചിട്ടുള്ളതും ചരിത്രം മഹാന്മാരായി രേഖപ്പെടുത്തിയിട്ടുള്ളതും. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, എങ്ങനെയാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആവുന്നത്? അലക്സാണ്ടർ വലിയ മാനവികതയുടെ ആളായത് കൊണ്ടല്ല ദ ഗ്രേറ്റ് ആയത്, മറിച്ച് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടത്തി ഏറ്റവും കൂടുതൽ രാജ്യങ്ങളെയും ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളെയും ഏറ്റവും കൂടുതൽ ജനങ്ങളെയും കീഴ്പ്പെടുത്തി ഏറ്റവും വലിയ സാമ്രാജ്യം ഉണ്ടാക്കാൻ കുറഞ്ഞ കാലം കൊണ്ട് സാധിച്ചു എന്നതാണ് അലക്സാണ്ടറെ ദ ഗ്രേറ്റ് എന്ന പദവിയിലേക്ക് ഉയർത്തിയത്. അങ്ങനെ ദ ഗ്രേറ്റ് ആയവരുടെ 100 പേരുടെ പട്ടികയാണ് മറ്റേ മൈക്കൽ ഹാർട്ട് തയ്യാറാക്കി. ആ പട്ടികയിലാണ് നമ്മളെ ആൾ ഒന്നാമത്തെ ആൾ എന്നും പറഞ്ഞിട്ട് ഊറ്റം കൊള്ളുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ മനുഷ്യൻ അങ്ങനെയായിരുന്നു, ആക്രമിക്കുക, കീഴ്പ്പെടുത്തുക, അടിമകളാക്കുക, സ്വന്തം ടെറിട്ടറി വികസിപ്പിക്കുക, സാമ്രാജ്യം വികസിപ്പിക്കുക. അങ്ങനെ മനുഷ്യൻ മനുഷ്യനോട് തന്നെ ഏറ്റവും ഭീകരമായ അനീതി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് ഈ അടുത്ത കാലം വരെ മനുഷ്യൻ്റെ ചരിത്രത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമ്മളുടെ ചിന്തകൾ മാറിപ്പോയിരിക്കുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ രാജ്യം മറ്റു രാജ്യത്തെ കീഴ്പ്പെടുത്തി വികസിപ്പിക്കുക എന്ന ചിന്ത ഇന്ന് ഒരു രാജ്യത്തിനും ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തും ഇന്ന് ലോകം. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി മറ്റു രാജ്യവുമായുള്ള അതിർത്തിയിൽ വലിയ മതിലും വേലിയും കെട്ടി അവിടെ തോക്കു ചൂണ്ടി പട്ടാളക്കാർ പീരങ്കിയും തോക്കിയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധസന്നദ്ധരായി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഇന്ന് ലോകത്ത് പതുക്കെ പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് നമ്മുടേതുപോലുള്ള ചില ആളുകൾ, നമ്മുടെ ഭരണാധികാരികളെപ്പോലുള്ള ആളുകൾ അതിലാണ് അഭിമാനം കൊള്ളുന്നത്. നമ്മൾ ചൈനക്കെതിരെ നമ്മൾ റഫാൽ വിമാനം വാങ്ങിയല്ലോ, നമ്മൾ ഇത്ര പട്ടാളക്കാരെ കൊന്നല്ലോ എന്നുള്ളതിൽ അഭിമാനം കൊള്ളുന്നവരാണ് ഇപ്പോഴും. എന്നാൽ അത്തരം അഭിമാനത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞിരിക്കുന്നു. മതിലുകളുടെ കാലം, വേലികളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. ലോകത്ത് എല്ലായിടത്തും എല്ലാ മനുഷ്യർക്കും എത്തിപ്പെടാനും അങ്ങനെ എത്തിപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും എല്ലായിടത്തും അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനുമുള്ള സാഹചര്യം ഉണ്ടാവണമെന്നാണ് ഈ ആർട്ടിക്കിൾ 6 പറയുന്നത്. നിങ്ങൾക്ക് ഏതൊരു രാജ്യത്തേക്കും അഭയാർത്ഥിയായിട്ട് പോകാം, ടൂറിസ്റ്റായിട്ട് പോകാം, തൊഴിൽ തേടിപ്പോകാം, ഉപജീവനം തേടിപ്പോകാം, എന്താവശ്യത്തിനും നിങ്ങൾക്കൊരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാനുള്ള അവകാശമുണ്ട്. അങ്ങനെ മറ്റൊരു രാജ്യത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ അവിടെ നിങ്ങൾക്ക് ആ രാജ്യത്തെ മറ്റു പൗരന്മാർക്ക് ലഭിക്കുന്നത് പോലെ തന്നെ എല്ലാ വിധത്തിലുള്ള പൗരാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും നിങ്ങൾക്കും ലഭിക്കുകയും നിങ്ങൾക്കും വേണ്ട സംരക്ഷണം ലഭിക്കുകയും ചെയ്യുമെന്നതാണ് ഈ തത്വം വഴി ഉറപ്പാക്കപ്പെടുന്നത്. അത് നമുക്ക് നമ്മൾ പോകുന്നിടത്ത് കിട്ടും പോലെ തന്നെ നമ്മുടെ രാജ്യത്ത് മറ്റുള്ളവർക്കും ലഭിക്കണം. ഇങ്ങോട്ട് ടൂറിസ്റ്റുകളായി വരുന്നവർക്ക്, ഇങ്ങോട്ട് അഭയാർത്ഥികളായി വരുന്നവർക്ക്, ഇങ്ങോട്ട് മറ്റ് ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക്, അവർക്കെല്ലാം തന്നെ മനുഷ്യർ എന്ന നിലക്ക് നമ്മുടെ രാജ്യത്ത് പ്രൊട്ടക്ഷൻ നൽകണം. ഇങ്ങനെ ഓരോ രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്ക് ഇതുപോലെയുള്ള പ്രൊട്ടക്ഷനും സംരക്ഷണവും നിയമപരിരക്ഷയും നൽകുന്ന ഒരു ലോകം എന്ന് പറയുന്നത് ഒരൊറ്റ രാജ്യം പോലെ അല്ലെങ്കിൽ ഒരൊറ്റ ഗ്രാമം പോലെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും പരസ്പര സഹകരണത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുന്ന ഒരു ലോകമാണ്. അങ്ങനെ ഒരു ലോകത്തിലേക്കാണ് മനുഷ്യർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പക്ഷേ ഇന്നത്തെ ധാർമ്മിക ബോധം വെച്ചുകൊണ്ടും ഇന്നത്തെ നമ്മുടെ പരിതസ്ഥിതികൾ വെച്ചുകൊണ്ടും ഇതൊക്കെ വിഡ്ഢിത്തമല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ പ്രായോഗികമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. കാരണം നമുക്ക് അങ്ങനെയേ ചിന്തിക്കാൻ കഴിയൂ. പക്ഷേ നമ്മൾ ഭൂതകാലത്തിലേക്കൊന്ന് ചിന്തിച്ച് നോക്കുക. അടിമത്തമില്ലാത്തൊരു കാലം എന്നത് അന്നത്തെ കാലത്ത് അടിമകൾക്ക് പോലും ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല. അടിമകളില്ലാതെ എങ്ങനെ നിലനിൽക്കുമെന്ന് ചിന്തിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ട് അടിമത്തം നിരോധിക്കണമെന്നോ അത് തെറ്റാണോ എന്നോ നമ്മൾ ഈ പ്രവാചകന്മാരും മതങ്ങളും ഒന്നും ഉണ്ടായ കാലത്ത് മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയാതെ പോയി.
എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന അടിമത്തം ഉള്ള ഒരു കാലത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്. അയ്യോ, മനുഷ്യൻ മനുഷ്യൻ്റെ അടിമയോ എന്ന് നമ്മൾ ഇന്ന് ആശ്ചര്യത്തോടെ ചരിത്രത്തിൻ്റെ ഭൂതകാലത്തേക്ക് നമ്മൾ നോക്കി ആശ്ചര്യപ്പെടുകയാണ്. പക്ഷെ അന്ന് ജീവിച്ച ആളുകൾക്ക് അത് ആശ്ചര്യമായിരുന്നില്ല ഉണ്ടായിരുന്നത്, മറിച്ച് അതില്ലാത്തൊരു കാലം വരും എന്ന് വിശ്വസിക്കാനായിരുന്നു അവർക്ക് പ്രയാസം. ഇതുപോലെ തന്നെ ഇന്ന് നമ്മൾ രാജ്യങ്ങളില്ലാത്ത, അതിർത്തികളില്ലാത്ത ലോകത്തെല്ലാ മനുഷ്യരും ഒരുപോലെ കാണുന്ന ഒരു ലോകമെന്നത് ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നാളെ ചരിത്രം അങ്ങനെ ഒരു ലോകം സൃഷ്ടിക്കപ്പെടുകയും ആ ലോകത്ത് നിന്നുകൊണ്ട് ഭൂതകാലത്തിലേക്ക് നോക്കുന്ന അന്നത്തെ മനുഷ്യർ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതിനെക്കുറിച്ച്, നമ്മളുടെ വിഡ്ഢിത്തത്തെക്കുറിച്ചായിരിക്കും അന്ന് ചർച്ച ചെയ്യുക. അതാണ് മനുഷ്യൻ്റെ മുന്നേറ്റത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നാളെ ചിന്തിക്കാൻ കഴിയും. നാളെ അത് യാഥാർത്ഥ്യമാകുമ്പോൾ അന്നത്തെ എല്ലാ മനുഷ്യർക്കും അതിനെ ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷേ അപ്പോൾ ഭൂതകാലമെല്ലാം കാലഹരണപ്പെട്ട മൂല്യങ്ങളായിട്ട് തള്ളിക്കളയാൻ നമുക്ക് കഴിയും. ഇവിടെയാണ് മതങ്ങളും അതുപോലെ അന്ധവിശ്വാസങ്ങളും മനുഷ്യനെ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത്. കാരണം മതങ്ങളെല്ലാം അതിൻ്റെ ജീർണിച്ച ഗതകാലത്തിൻ്റെ മൂല്യങ്ങളെ പേറിക്കൊണ്ട് ആ മൂല്യങ്ങളിൽ മനുഷ്യനെ തളച്ചിടാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യർക്ക് ഈ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ അസാധ്യമാകുന്നത്. ഈ മുന്നേറ്റങ്ങളെല്ലാം തടഞ്ഞുകൊണ്ട് പ്രാകൃതമായ ഗോത്രകാലത്ത് മനുഷ്യരുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മണ്ടത്തരങ്ങളെയെല്ലാം ദൈവങ്ങളുടെ പേരിലും പ്രവാചകന്മാരുടെ പേരിലും കിത്താബുകളുടെ പേരിലും ഈ ലോകത്തിൻ്റെ മുമ്പിൽ അടിച്ചേൽപ്പിക്കാനാണ് മതങ്ങൾ ശ്രമിക്കുന്നത്. അവിടെ മതം ചെയ്യുന്ന ഏറ്റവും വലിയൊരു തിന്മ മനുഷ്യനെ തിന്മകളെ നന്മകളായി തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നതാണ്. അതുമൂലം നല്ല മനുഷ്യരെ കൊണ്ടുപോലും തെറ്റുകൾ ചെയ്യിക്കാൻ ഈ മതങ്ങൾക്ക് സാധിക്കുന്നു. കാരണം മതങ്ങളുടെ ദൃഷ്ടിയിൽ തെറ്റല്ലാത്ത കാര്യങ്ങൾ ആധുനിക മൂല്യങ്ങളുടെ മുമ്പിൽ കൊടിയ തിന്മകളായി മാറിയിട്ടുണ്ട്. ആ തിന്മകൾ തിരിച്ചറിയാതെ അതൊക്കെ നന്മയാണ് എന്ന് കരുതിക്കൊണ്ട് ഇന്നും മനുഷ്യൻ്റെ കഴുത്തറുക്കാനും പൊട്ടിത്തെറിച്ച് കൊല്ലാനും അതുപോലെ മറ്റുള്ളവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനും ഒരു വിശ്വാസം ഉപേക്ഷിക്കുന്ന ആളുകളെ വേട്ടയാടി കൊല്ലാനും അവരുടെ ജീവിതം തകർക്കാനും ഒക്കെ ശ്രമിക്കുന്നത് ഈ പ്രാകൃതമായ മൂല്യങ്ങൾ പേറുന്നതുകൊണ്ടാണ്. മറിച്ച് ഈ മനുഷ്യാവകാശ തത്വങ്ങളനുസരിച്ചുള്ള ആധുനിക മൂല്യങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ, കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ, അല്ലെങ്കിൽ കാലത്തിന് മുന്നേ സഞ്ചരിക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെല്ലാം കൈവെടിഞ്ഞ സ്വതന്ത്ര ചിന്തകർക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് സ്വതന്ത്ര ചിന്തകരായ ഞങ്ങളൊക്കെ കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്നു എന്ന് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നത്. അതിൻ്റെ തെളിവ് നമ്മളൊക്കെ 25 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇന്ന് ഈ മതവിശ്വാസികൾ തന്നെ അംഗീകരിക്കുന്നു എന്നതാണ്. അപ്പോൾ നമ്മളാണ് മുമ്പിൽ സഞ്ചരിക്കുന്നതെന്നും മറ്റുള്ളവർ പുറകെ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെയും എത്രയോ ചരിത്രപരമായ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു 25 കൊല്ലം മുമ്പ് നമ്മുടെ മതവക്താക്കൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമായി. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോവാണ്. ഈ ഇലക്ഷനിൽ 50% സ്ത്രീകളാണ് മത്സരിക്കുന്നത്. ഒരു 25 കൊല്ലം മുമ്പ് ചിന്തിക്കാൻ കഴിയുമായിരുന്നോ മതവിശ്വാസികൾക്കും അതുപോലുള്ള പ്രാകൃതരായിട്ടുള്ള ഈ മൂല്യങ്ങൾ പേർന്ന ആളുകൾക്കും എന്തൊക്കെയായിരുന്നു അതിന് എതിർപ്പുകൾ പറഞ്ഞിരുന്ന? സ്ത്രീകൾ വീട് വിട്ട് പുറത്തിറങ്ങാൻ പാടില്ല, അവർ ഭരണാധികാരികളാവാൻ പാടില്ല, അവർ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കാൻ പാടില്ല, അവർ പുറത്തിറങ്ങിക്കൂടാ തുടങ്ങിയിട്ടുള്ള ശാഠ്യങ്ങളല്ലായിരുന്നു? ഇന്ന് ആ ശാഠ്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ മനുഷ്യർ ഉപേക്ഷിച്ചു, സ്ത്രീകളെയും മനുഷ്യരായി അംഗീകരിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെയാണെങ്കിലും സ്ത്രീ പുരുഷ സമത്വം എന്നുള്ള ആശയം നമ്മൾ പ്രാവർത്തികമാക്കി തുടങ്ങി. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്നത് കാലത്തിന് മുന്നേ സഞ്ചരിച്ച സ്വതന്ത്ര ചിന്തകർ ഇത്തരം ആശയങ്ങൾ നമുക്ക് പ്രദാനം ചെയ്തതുകൊണ്ടാണ്. ആ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ മടിച്ചു നിൽക്കുന്നത് നമ്മൾ പ്രാകൃതമായ ജീർണിച്ചു പോയ കാലഹരണപ്പെട്ട മൂല്യങ്ങളിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്നത് കൊണ്ടാണ്. മതം മനുഷ്യരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള മൂല്യങ്ങളിൽ മനുഷ്യരെ തളച്ചിടുന്നു എന്നതാണ്. ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇസ്ലാമിൽ മനുഷ്യൻ്റെ പകുതി വരുന്ന സ്ത്രീകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ടോ? വീട് വിട്ട് പുറത്തിറങ്ങാനുള്ള അവകാശമുണ്ടോ? ഈ സ്ത്രീകളെല്ലാം ആ സ്ത്രീകളുടെ സംരക്ഷകർ എന്ന് പറയപ്പെടുന്ന കുറേ പുരുഷന്മാരുടെ, ഒന്നിൽ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ ആൺമക്കൾ, ഇവരുടെ സംരക്ഷണത്തിൽ കഴിയേണ്ടവരും അവരുടെ മാത്രം സമ്മതത്തോടുകൂടി അവരുടെ അകമ്പടിയോടുകൂടി മാത്രം പുറത്തിറങ്ങാനും യാത്ര ചെയ്യാനും അവകാശമുള്ളവർ മാത്രമാണ് സ്ത്രീകൾ എന്നല്ലേ മതം പഠിപ്പിക്കുന്നത്? അതനുസരിച്ചല്ലേ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ ഇന്നലെ വരെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പോലും കൊടുക്കാതിരുന്നത്, വോട്ടവകാശം കൊടുക്കാതിരുന്നത്? ഇന്നെന്താ, അതൊക്കെ മാറിയില്ലേ? ഇപ്പോൾ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു സൗദി അറേബ്യയിൽ, സ്ത്രീകൾക്ക് സ്വന്തം നിലയ്ക്ക് യാത്ര ചെയ്യാൻ അനുവാദം കൊടുത്തു. ഇപ്പോൾ അതാ യു എ ഇയിൽ കഴിഞ്ഞ ആഴ്ച സ്ത്രീക്കും പുരുഷനും വിവാഹം കഴിച്ചോ ഇല്ലേ എന്ന് നോക്കാം, അവർക്ക് ഒരുമിച്ച് റൂമെടുക്കാനും താമസിക്കാനും ഒരുമിച്ച് സഞ്ചരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നൽകി. അങ്ങനെ മനുഷ്യർ
മുന്നോട്ട് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ കാലഹരണപ്പെട്ട മതധാർമ്മികതയെ നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ പടം പൊഴിക്കുന്നത് പോലെ പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊഴിച്ച് പൊഴിച്ച് ഇതില്ലാതാവും. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്, മതം ഉപേക്ഷിക്കൂ മനുഷ്യരാകും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മതം പതുക്കെ പതുക്കെ ഇങ്ങനെ നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കി അവസാനം മതം വട്ടപൂജ്യമാവുകയും മനുഷ്യൻ മുന്നോട്ട് സഞ്ചരിക്കുകയും ചെയ്യും. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ലോകത്ത് ഏത് രാജ്യക്കാർക്കും ഏത് വംശക്കാർക്കും ലോകത്തെവിടെയും ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ ഒക്കെ യാത്ര ചെയ്യാനും അഭയം തേടാനും അവർക്ക് തൊഴിൽ തേടാനും എവിടെ പോയി ജീവിക്കാനും ഒക്കെയുള്ള അവകാശങ്ങളുണ്ടാകുന്ന ഒരു വിശാലമായ ലോകമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ആ ലോകത്തിലേക്കുള്ള മനുഷ്യൻ്റെ മുന്നേറ്റത്തിനുള്ള ഏറ്റവും ഉദാത്തമായ ഒരു നാഴികക്കല്ലായിട്ടാണ് നമ്മൾ ഈ മനുഷ്യാവകാശ രേഖയെ കാണുന്നത്. ഈ മനുഷ്യാവകാശ രേഖയിലെ വെറും 30 ചെറിയ ആർട്ടിക്കിളുകളുമായി താരതമ്യം ചെയ്താൽ അതിൻ്റെ 16 അയലത്ത്, അതിൻ്റെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിൻ്റെ 16 അയലത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റിയ ഒരു ധാർമ്മിക മൂല്യം നിങ്ങൾക്ക് ഈ 6-ാം നൂറ്റാണ്ടിലെയോ അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെയോ മത കിത്താബുകളിൽ കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തരണമെങ്കിൽ നിങ്ങൾ വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റി ഉരുട്ടി ഉണ്ടാക്കണം, അല്ലാതെ നേരെ ചൊവ്വേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അതുതന്നെയാണ് നമ്മൾ പറഞ്ഞത്, മതം മനുഷ്യനിർമ്മിതമാണ്, അത് കാലാതീതമല്ല, അത് കാലഹരണപ്പെട്ടതാണ്. മതത്തെക്കാൾ മെച്ചപ്പെട്ട കിത്താബുകൾ മനുഷ്യൻ ആധുനിക കാലത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ആ കിത്താബുകളനുസരിച്ച്, ആ ധാർമ്മിക മൂല്യങ്ങളനുസരിച്ചാണ് ആധുനിക മനുഷ്യർ മുന്നോട്ട് പോകേണ്ടത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ആർട്ടിക്കിളുകൾ എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ ഒരു താരതമ്യ പഠനം നടത്തുന്നത്. ഇത് 30 ആർട്ടിക്കിളും ഇതുപോലെ ചർച്ച ചെയ്തതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം.